എനിക്കങ്ങോട്ട് വരാമോ? അയ്യോ, ഇതാര് ഹൈമോതിയാ? നമ്മളിപ്പോ ഹൈമോതിയുടെ കാര്യം പറയാൻ ദാ നാവ് വായിട്ടതേ ഉള്ളു. ഇത് ചെറിയ ടീച്ചറാ. ആ, അതിനെന്താ, അടിപൊളിയാ. ദാ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചതാ. അമ്മ എന്തൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല മോളെ. രാംകുമാർ വന്നില്ലേ? ആ, വന്ന് പുറത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് മാമിയാണ്. ആണോ അമ്മേ? എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു കൊടുക്കാം. സാധാരണ മാമി എല്ലാവരും പറ്റി കുറ്റം പറയാറുള്ളൂ, പക്ഷെ നിങ്ങൾ രണ്ടുപേരെ പറ്റി എന്തൊക്കെ എന്ത് അഭിപ്രായമാണെന്ന് അറിയാമോ? ആണോ അമ്മ? നിന്റെ മോളെ ചായ കൊടുക്ക കേട്ടോ, ഞാനിപ്പോ വരാം. ഇവിടെ പോണ, പടവലത്ത് പോണ. മാമിയുടെ നീ പോടാ. ഉണ്ണിക്കുട്ട പാറുക്കുട്ടി രണ്ടാളും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ. ഒന്നുമില്ല എന്റെ ഹൈമ, നമുക്ക് അപ്പുറത്തോട്ടിരിക്ക. നല്ലത് മാത്രം പറഞ്ഞാൽ ആള് അവിടെ വന്ന് ആരോട് ചോദിച്ചാലും ശങ്കറിന്റെ വീട് പറഞ്ഞു തരും. അവിടെ ആര്യനാട്ടിൽ ജംഗ്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതിയാ. ആര്യനാട് ജംഗ്ഷനിൽ 500 ശങ്കരന്മാരുണ്ട്. അവിടെ നിന്ന് ചോദിച്ചല്ലേ, അവിടെ നിന്ന് ആനന്ദേശ്വരം പോണ വഴിയിൽ അവിടെ ചോദിച്ചാൽ ശങ്കരന്റെ വീട് കാണിക്കും. അവിടെ ആരോട് ചോദിക്കണം? ആരുടെ കൂടെ വേണമെങ്കിലും ചോദിച്ചാൽ ശങ്കരന്റെ വീട് കൊണ്ട് കാണിക്കും. ഹലോ മിസ്റ്റർ രാമ. ഹലോ മിസ്റ്റർ ബാലു. ഇരിക്കണം, ഇരിക്കണം. അയ്യോ വേണ്ട, അമ്മാവൻ എഴുതോ, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല, നിങ്ങളെ പോലെയുള്ള വലിയ ആൾക്കാരെ നിർത്താൻ പാടുണ്ടോ? രണ്ടുപേരും ഫുഡൊന്നും കഴിച്ചിട്ടിറങ്ങിയത്? ആ, വരുമ്പോ കഴിച്ചിട്ട് ഇറങ്ങിയത്. എപ്പ ചോദിച്ചാലും കഴിച്ചിട്ട് ഇറങ്ങിയ കഴിച്ചിട്ട്, 24 hours ഫുഡ് കഴിച്ചോണ്ടേ ഇരിക്കണോ? ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. അത് തന്നെ, എന്താ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ മതി. അത് തന്നെ, കഴിക്കണം. ബന്ധങ്ങളൊക്കെ ആയില്ലേ, ഒന്ന് കൈ നനച്ച് കളയണ രാമകുമാരാ. അന്ന് നിന്നെ ഇടയെന്ന് വിളിക്കണേ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ. നിന്നെ ഞാൻ സാറേന്ന് വിളിച്ചാൽ അത് മോശമല്ലേ. എനിക്ക് നീ ബാലുവിനെ പോലെയാണ്, അയ്മ ഇത് നീലുവിനെ പോലെ. അന്നു പറഞ്ഞത് മനുഷ്യ മനസ്സിലൊന്നും പറ്റുകൊണ്ടിരിക്കല്ലേ. ഞാൻ നാട്ടുമ്പുറത്ത് കാരണാ, എന്റെ സ്വഭാവം ഇങ്ങനെയാണ് കേട്ടാ. ചന്ദ്രണ്ണ ഇങ്ങനെയാ, ദേഷ്യം വന്നാൽ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയും, കൊറേ കഴിയുമ്പോ സങ്കടവും അപ്പ ചെന്ന് മാക്കും പറയും. അങ്ങനെ സങ്കടം പറയാൻ വേണ്ടി രണ്ടാമത് നിങ്ങളെ വീട്ടിൽ വന്നപ്പോഴാണ് വെടി പൊട്ടി. പക്ഷെ മാമി അങ്ങനെയല്ല, ആരെന്തും പറയും. പിന്നെ മാമി സങ്കടമൊന്നുമില്ല, മാമി ഈ പറഞ്ഞ തന്നെ കടിച്ചു കിടക്കും. അതാണ് മാമിയുടെ സ്വഭാവം. ഞാൻ അങ്ങനൊന്നുമല്ല, ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ പറയും, പക്ഷെ പിന്നെ ഞാനും ക്ഷമിക്കും. അമ്മൂമ്മ എന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യേ, നിന്നെ പറഞ്ഞു നീ കണ്ടോണ്ടിരിക്കണത്. പിന്നെ എന്തൊക്കെ പറയുന്ന കുറ്റങ്ങള്? കൊച്ചേ, നീ ബാലു പറയാനൊന്നും കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട. ഇവയെങ്ങനെയെന്നെ ഓ വളവള എന്ന് പറയാ, അണ്ണനും മോശമൊന്നുമല്ല. മോളെ വാ, ആഹാരം കഴിക്കാം. വന്നാട്ടെ, കഴിച്ചതാണ്. എന്നാൽ ഇത്രയും പറഞ്ഞ ശരിക്ക് എന്താ രാമൻ, ഞാനും കുറച്ചെങ്കിലും കഴിക്കാം. കുറച്ചൊന്നുമല്ല, എനിക്ക് പറ്റുന്നത്ര ഞാൻ കഴിക്കാം. എന്തായാലും അമ്മയെന്നേലും ഇനി അങ്ങോട്ട് വീട്ടിലേക്ക് വരണം. എന്താ അമ്മ അങ്ങനെ ഇട്ടോക്കോ, ഞങ്ങൾ പിള്ളേർ വരണ്ടേ? ഓ, പിള്ളേർ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞങ്ങൾ മുതിർന്ന സ്ത്രീകളെ കുറിച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കാനുണ്ട്. എപ്പോഴും കുട്ടികൾ വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ വരും, പക്ഷെ മോനും മോളും ഈ കുഞ്ഞിനെയും കൊണ്ട് പടവലത്തോട്ട് വരണം. വന്നേ പറ്റൂ. അയ്യോ, എന്താടാ? അല്ല, നമ്മളെല്ലാം കൂടെ വരാം, പക്ഷെ മാമനും മാമി വീട്ടിൽ തന്നെ കാണണം. അല്ല, വാഴപ്പടയൊക്കെ കളച്ചോണ്ടിരിക്കരുത്. അമ്മൂമ്മ, ഞങ്ങളവിടെ വരുമ്പോ പാൽപ്പായസം ഉണ്ടാക്കി തരണേ. ഓ മാമി, പാൽപ്പായസം നന്നായിട്ട് ഉണ്ടാക്കി, പക്ഷെ ഇറച്ചി മീൻ അത്ര അങ്ങോട്ട് പോരാ. പിന്നെ പച്ചക്കറി വിഭവങ്ങൾ, ഓ ചേനത്തോര, മാങ്ങാത്തോരയും വാഴക്കത്തോര അല്ലേ. പിന്നെ ഈ പറമ്പിൽ കിടക്കുന്ന കുറെ ഇലകൾ കൊണ്ടുള്ള കറികളുണ്ടാക്കും, അത് കുഴപ്പമില്ല. ഓ പിന്നെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി കഴിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. അത് നിവർത്തില്ലാത്തല്ലേ. ഞാൻ അവിടെ നിന്ന് മീനൊക്കെ കഴിച്ചിട്ടുണ്ട്, ഏ അത്ര പോരാ, ബാക്കിയൊക്കെ കുഴപ്പം. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യും, നോൺ വെജ് ഒന്നും വെക്കണ്ട, വെജ് വെച്ചാൽ മതി. ഞങ്ങൾക്ക് നോൺ വെജ് പോലെ തന്നെ ഇഷ്ടമാണ് വെജ്. അതെന്താ വെജ് നോൺ വെജ് എന്നൊക്കെ അറിയാം, എന്താ വ്യത്യാസം അറിയാം. നിലിമ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്, ഭക്ഷണം കഴിച്ചാലോ? വാ കഴിക്കാം. മേലൊരു